സൗന്ദര്യലഹരി കർവമംഗളദദായ ശവർ യതിരാജായ സൗന്ദര്യലഹരി നാൽപ്പത്തി അഞ്ചാം ശ്ലോകത്തില പരമേശ്വരിയുടെ മുഖകമല വർണ്ണനയാണ് നമുക്ക് ധ്യാനിക്കാനുതകുന്ന വിധം ആചാര്യസ്വാമിജികൾ അതിസുന്ദരമാം വണ്ണം ഉത്പ്രേക്ഷയും ഉപമകളും അതിശയോക്തിയുമൊക്കെ ചേർത്ത് വർണ്ണിച്ചു വരികയാണ് മുഖത്തെ കമലത്തോട് താമരയോട് ഉപമിച്ച് വർണ്ണിക്കുകയും അല്ലെങ്കിൽ രൂപകം ചെയ്ത് വർണ്ണിക്കുകയും ആ താമരയുടെ തന്നെ ഭാഗമായിട്ടുള്ള സുഗന്ധവും ആ താമരയിൽ തന്നെയുള്ള സുഗന്ധവും ആ താമരയിൽ തന്നെയുള്ള കേസരങ്ങളുമൊക്കെ കേസരങ്ങളെ പല്ലായിട്ടുമൊക്കെ അവിടെ വർണ്ണിച്ചു അതിനുശേഷം മുഖത്തിൻ്റെ തന്നെ ഓരോ ഭാഗം വിശേഷിച്ച് പറയേണ്ടതിനെ വീണ്ടും എടുത്തു പറയുന്നുണ്ട് അതിൽ ലലാടത്തിൻ്റെ വർണ്ണനയാണ് നെറ്റിത്തടത്തിൻ്റെ വർണ്ണനയാണ് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ തുടർന്ന് പുരികങ്ങളുടെ വർണ്ണന നാൽപ്പത്തി ഏഴിൽ വരും ഇപ്പോൾ മുഖത്തിന് മുഖം മുഴുവൻ എടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള വർണ്ണനകൾ നമ്മുടെ ഭാവന എത്ര നേരം അതിൽ ഉറയ്ക്കുമോ അത്രയും വിശദമായ ദർശനം നമുക്ക് ഉണ്ടാകും ഈ സൗന്ദര്യലഹരി വർണ്ണനം മുഴുവൻ സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും മനസ്സിനെ ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ ദേവീ ഉപാസകരായിട്ടുള്ളവർ ദേവീപൂജയും മറ്റും ചെയ്യുമ്പോൾ ദേവി ആവാഹനവും മറ്റും ചെയ്യുമ്പോൾ കേശാദിപാദം ദർശനം ചെയ്ത് മനസ്സിൽ ദേവിയെ ആവാഹിച്ച് കുടിയിരുത്തി ഭജിക്കുന്ന ആ ഒരു ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ആചാര്യസ്വാമിജികൾ ഇവിടെ വർണ്ണിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രകൃതി പുരുഷ സംബന്ധവും ഇതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഇവിടെ വർണ്ണനയുടെ എല്ലാ തലത്തിലും തന്ത്രശാസ്ത്രമനുസരിച്ചും അതുപോലെ തന്നെ സാഖ്യവും മറ്റ് ആഗമശാസ്ത്രങ്ങളും അനുസരിച്ച് ചൈതന്യത്തിൻ്റെയും പ്രകൃതിയുടെയും പുരുഷൻ പ്രകൃതി എന്ന ആ ഭാവനയും ചൈതന്യം മായ എന്ന ആ ഭാവനയും അതിൻ്റെ തത്വവും ചേർത്താണ് ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുന്നത് ലലാട വർണ്ണനയിലെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കിയാൽ തവയത് ലലാടം വിമലം ആഭാതി തത് മകുടഘടിതം ദ്വിതീയം ചന്ദ്രശകലം മന്യേ ദ്വിതീയ ചന്ദ്രനാണ് എന്ന് പറയുകയാണ് ഇത് രണ്ടാമത്തെ ചന്ദ്രക്കലയാണ് ആദ്യത്തെ ചന്ദ്രകല മുുടത്തെ വർണ്ണിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു ചന്ദ്രശകലം എന്നവിടെ പറഞ്ഞിരുന്നു അത് ഒരു ചന്ദ്രശകലം ഇത് രണ്ടാമത്തെ ചന്ദ്രശകലമാണ് മുകുടത്തിൽ ചന്ദ്രശകലം ചേർത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ അമ്മയുടെ ലലാടം തന്നെ മറ്റൊരു ചന്ദ്രശകലമായി കാണുന്നു ചന്ദ്രക്കലയായി കാണുന്നു എന്നാണ് ഇപ്പം ലലാടം ലാവണ്യ വിമലം ലാടം എങ്ങനെയുള്ളതാണ് അത്യന്തം ലാവണ്യമുള്ളതാണ് ഉള്ളതാണ് അത്യന്തം ശോഭയുള്ളതാണ് തിളങ്ങുന്നതാണ് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തൊക്കിലുള്ള ഒരു പ്രത്യേക കാന്തിയെയാണ് ലാവണ്യം എന്ന് പറയുന്നത് ആ ലാവണ്യമുള്ള ആ ലാവണ്യത്തിൻ്റെ ദ്യുതി പ്രകാശം അത് അത്യന്തം വിമലമാണ് ശുദ്ധമാണ് വിമലം നന്നായിട്ട് തിളങ്ങുന്നത് എങ്ങനെയാണോ ത്വക്കിൻ്റെ തിളക്കമുണ്ടാകേണ്ടത് ആ രീതിയിൽ തിളങ്ങുന്നതായിട്ടുള്ള തവ ലലാടം യത് ആ അല്ലയോ പരമേശ്വരി അമ്മയുടെ ആ ലലാടം ആഭാതി എങ്ങനെയാണോ കാണുന്നത് അത് എനിക്ക് തോന്നുന്നത് ദ്വിതീയം തന്മന്യേ അത് ദ്വിതീയ ചന്ദ്രശകലം ദ്വിതീയം തന്മന്യേ മകുടഘടിതം മകുടത്തിൽ ഘടിതമായിട്ട് നേരത്തെ പറഞ്ഞത് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ ചന്ദ്രശകലത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് അത് ഒരു പകുതി ഭാഗമാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഭാഗമാണ് എന്നാണ് രണ്ട് ചന്ദ്രന്റെ ഭാഗവും നമുക്കിവിടെ ലഭിച്ചു എന്നാണ് ഇനിയുള്ള പ്രശ്നം ഇപ്പൊ അർദ്ധചന്ദ്രൻ പകുതി ചന്ദ്രനെ കിരീടത്തിൽ അണിഞ്ഞിരിക്കുന്നു പകുതി ചന്ദ്രൻ ലലാടമായി അപ്പൊ ചന്ദ്രന്റെ രണ്ട് ഭാഗവും ഇവിടെ കിട്ടി എന്നാൽ എന്തിനാണ് ഈ രണ്ട് ഭാഗങ്ങൾ ആവശ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ കൊണ്ടുള്ള പ്രയോജനം എന്താണ് അപ്പോൾ അതാണ് പിന്നെ തുടർന്ന് പറയുന്നത് അന്വയിക്കുമ്പോ യത് ഉഭയമപി ന്യാസാത് വിപര്യാസാഭൂയുധാലേപ്യൂതി രാഗാഹിമകര പരിണമതി ഒരു രസകരമായ രീതിയിലാണ് ആചാര്യസ്വാമിജികള് ഇവിടെ ഇത് വർണ്ണിക്കുന്നത് ഇപ്പോൾ രണ്ട് ചന്ദ്രശകലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ചന്ദ്രശകലങ്ങളെയും ഒരുമിച്ച് ചേർത്താൽ ഒരു പൂർണചന്ദ്രനാകും ഇപ്പൊ രാഗാ ഹിമകരഹ രാഗാ ഹിമകരഹ എന്ന് പറഞ്ഞാൽ പൂർണചന്ദ്രനാണ് പൂർണചന്ദ്രനായി പരിണമിക്കുന്നു എങ്ങനെ വിപര്യാസന്യാസാദുഭയമഭി സംഭൂയച്ച മിഥ ഈ രണ്ട് ശകലങ്ങളെയും പരസ്പരം വിപരീതങ്ങളാക്കി ചേർത്തു വച്ചാൽ വിപര്യാസന്യാസാദ് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഈ രണ്ട് ഭാഗങ്ങളെയും വിപര്യാസമായിട്ട് ചേർക്കണം വിപര്യാസമായിട്ട് ചേർക്കാൻ പറഞ്ഞതിന് കാരണം വിപര്യാസമാണെന്ന് പറഞ്ഞാൽ വിപരീതമായിട്ട് ചേർക്കണമെന്നാണ് ആദ്യത്തെ മുകുടത്തിലിരിക്കുന്ന ചന്ദ്രശകലം ചന്ദ്രശകലത്തിൻ്റെ രണ്ട് വശങ്ങളും അത് ഊർധ്വഗതിയിലാണ് അത് മോ മുകളിലോട്ടാണ് ഇരിക്കുക എന്നാൽ നെറ്റിത്തടത്തിൻ്റെ ചന്ദ്രശകലത്തിൻ്റെ രണ്ട് വശങ്ങളും താഴോട്ടാണ് അതായത് മുകുടത്തിലുള്ള ചന്ദ്രശകലം മുകളിലോട്ട് തിരിഞ്ഞതും നെറ്റിത്തടം ആകുന്ന ചന്ദ്രശകലം താഴോട്ട് തിരിഞ്ഞതുമാണ് അപ്പം മുകളിലും താഴോ ഇരിക്കുന്നതുകൊണ്ട് അതിനെ ഒരുമിപ്പിക്കാൻ പറ്റില്ല അത് പോയി വേണ്ടത് താഴെയുള്ളത് മുകളിലോട്ടും മുകളിലുള്ളത് താഴോട്ടുമാണ് വേണ്ടത് അങ്ങനെ വന്നാൽ ആ രണ്ട് ഭാഗങ്ങളെയും കൂടി അർദ്ധചന്ദ്രൻ്റെ രണ്ട് ഭാഗങ്ങളെയും കൂടി യോജിപ്പിക്കാം യോജിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പൂർണ്ണചന്ദ്രനായി കിട്ടും അപ്പോൾ ഇവിടെ ഭാവന ചെയ്യുമ്പോൾ കാവ്യ നിയമങ്ങളനുസരിച്ച് കാവ്യ രീതിയിൽ തന്നെ നിയമമുള്ളതനുസരിച്ച് ഭാവന ചെയ്യുമ്പോൾ വൈപരിത്യം വരാൻ പാടില്ല അതായത് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ചേരാത്തതായി വരാൻ പാടില്ല ആചാര്യസ്വാമിജികൾ പറഞ്ഞു ലലാടവും ചന്ദ്രശകലമാണ് ചന്ദ്രക്കലയാണ് എന്ന് പറഞ്ഞു നേരത്തെ ഒരു ചന്ദ്രകല നേരത്തെ പറഞ്ഞു അപ്പം ലലാടം ചന്ദ്രകലയാണെങ്കിൽ അതെങ്ങനെ ഭാവന ചെയ്യും അത് ദ്വിതീ രണ്ടാമത്തെ ചന്ദ്രകലയാണ് എന്ന് പറയും അപ്പോൾ അതിൽ വൈപരിത്യമുണ്ട് അത് ഭാവന ചെയ്യുമ്പോൾ ആകുന്നില്ല എന്നതുകൊണ്ട് സ്പഷ്ടമായിട്ട് പറയുകയാണ് വിപര്യാസന്യാസാദ് അതിനെ മാറ്റി ചേർക്കണം അതായത് മുഗുടത്തിലിരിക്കുന്ന ചന്ദ്രക്കലയെ കീഴ്പോട്ടാക്കുകയും ലലാടമാകുന്ന ചന്ദ്രക്കലയെ മേൽപോട്ടാക്കുകയും ചെയ്ത് രണ്ടും കൂടി ഒരുമിപ്പിക്കുക വിപര്യാസന്യാസാദ് ഉഭയമപി സംഭൂയ സംഭൂയം ഒരുമിപ്പിച്ച് മിഥ പരസ്പരം ഒരുമിപ്പിച്ച് ഒന്നാക്കുക എന്നാൽ ഒന്നാക്കുമ്പോൾ എന്തെങ്കിലും അവിടെ അത് ഒട്ടിക്കണമല്ല ഇത് രണ്ട് ഭാഗങ്ങളാകുള്ളത് അപ്പോൾ രണ്ട് ഭാഗങ്ങളെ ചേർക്കാൻ എന്തെങ്കിലും അവിടെ വേണ്ടി വരും നടുക്ക് ഒട്ടിക്കാനായിട്ട് ആ ഒട്ടിക്കാൻ വേണ്ടത് അല്ലെങ്കിൽ അതിനെ തുന്നി ചേർക്കണം അപ്പോൾ ആ തുന്നി ചേർക്കാനും ഒട്ടിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് സുധാലേപസ്യൂതി എങ്ങനെയാണത് ഒട്ടിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സുധാലേപം കൊണ്ടൊട്ടിക്കണം അമൃതാകുന്നത് ലേപനം ചെയ്ത് ഇപ്പം അമൃതാണ് ഇവിടെ പശയായിട്ട് ഉപയോഗിക്കേണ്ടത് ആ അമൃതനെ പശയായിട്ട് ഉപയോഗിച്ച് അതിനെ സ്യൂതിയാക്കണം സീവനം ചെയ്യണം സീവനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി തയ്ക്കുക തയ്ച്ച് അതിനെ ഒരുമിച്ചാക്കുക ഇപ്പോൾ രണ്ട് ഭാഗങ്ങളെയും അമൃതിന്റെ ലേപനം കൊണ്ട് ചേർത്ത് ഒന്നാക്കൂ ഒന്നാക്കിയാൽ അത് രാഗാഹിമകരഹ പരിണമതി അത് പൂർണ്ണചന്ദ്രനായി പരിണമിക്കുന്നു എത്ര എത്ര ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര അതിശയത്തോടു കൂടിയിട്ടുള്ള ഒരു വർണ്ണനയാണ് അതിൽ രസകരമായ ഭാവനകളും ചേർത്തു കൽപ്പന തന്നെ വളരെ വിചിത്രമായിരിക്കുക ആ രണ്ട് ചന്ദ്രകലകൾ ആ രണ്ട് ചന്ദ്രക്കലകളെയും സുധാലേപം കൊണ്ട് ഒരുമിപ്പിച്ചാൽ അത് പൂർണ്ണചന്ദ്രനായി മാറും അപ്പോൾ ആ നെറ്റിത്തടവും അമ്മയുടെ മുഗുടത്തിലുള്ള ചന്ദ്രകലയും രണ്ടും കൂടെ ചേർത്ത് നോക്കുമ്പോൾ അതൊരു പൂർണചന്ദ്രന്റെ തന്നെ ആകാരമായി തീരുന്നു അത്രയും ശോഭ അവിടെയുണ്ട് അത്രയും സൗന്ദര്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇവിടെ ഒരു കാര്യം ഓർക്കാനുള്ളത് സാമാന്യമായിട്ട് മറ്റാഗമാസ്ത്രങ്ങളിലുമൊക്കെ പറഞ്ഞതനുസരിച്ച് ശിവന്റെയും ശക്തിയുടെയും മുകുടത്തിൽ ശിവന്റെ ജടയിൽ ശക്തിയുടെ മുകുടത്തിൽ അതുപോലെ സുന്ദരിയുടെ മുഗുടത്തിലുള്ള ചന്ദ്രകല തൃതീയ ചന്ദ്രനായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ തൃതീയ ചന്ദ്രൻ വളരെ നേരിയ കാണാൻ കഴിയുന്നു എന്നുള്ള ആ ഒരു നേരിയ ചന്ദ്രക്കല അതാണ് അവിടെ ചാർത്തിയിരിക്കുന്നതായിട്ട് പറയുന്നത് എന്നാൽ അങ്ങനെയുള്ള ചന്ദ്രക്കലയെ രണ്ട് ഭാഗവും ചേർക്കുമ്പോൾ അതൊരിക്കലും പൂർണ്ണചന്ദ്രനാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതായത് ആ രീതിയിൽ ചിന്തിക്കുന്നവർ ഓർക്കേണ്ടത് ഇവിടെ അഷ്ടമി അഷ്ടമീചന്ദ്രനെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കണം അഷ്ടമി ചന്ദ്രനായാൽ മാത്രമേ രണ്ട് ഭാഗവും ചേർക്കുമ്പോൾ പൂർണ്ണചന്ദ്രനായി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് നമുക്ക് പ്രമാണമായിട്ട് പറയാൻ ഇവിടെ അഷ്ടമി അഷ്ടമീചന്ദ്രനാണെന്ന് ആചാര്യസ്വാമിജികൾ സൂചിപ്പിച്ചിട്ടില്ല അപ്പോൾ അതിന് സഹസ്രനാമത്തിലെ നാമം നോക്കിയാൽ അഷ്ടമീചന്ദ്ര വിഭ്രാജ ദളി ഗസ്തലശോഭിത എന്ന നാമം അവിടെ വന്നിട്ടുണ്ട് അപ്പം ചന്ദ്രനെ തന്നെയാണ് കലയായിട്ട് മുഗുടത്തിൽ വച്ചിരിക്കുന്നതെന്നും അതുപോലെ ചന്ദ്രനെ തന്നെ അതായത് പകുതി ചന്ദ്രൻ അഷ്ടമിക്കാവുമ്പോൾ ചന്ദ്രൻ പകുതിയായി അപ്പോൾ പകുതി ചന്ദ്രനെ തന്നെയാണ് ലലാടമായിട്ടും സങ്കൽപ്പിച്ചിരിക്കുന്നത് എന്നു വച്ചാൽ അത് രണ്ടും കൂടെ ഈ പറഞ്ഞ രീതിയിൽ വിപരീതമായിട്ടിരിക്കുന്ന രണ്ടിനെയും വിപരീതമായിട്ട് ചേർത്ത് ഒരുമിപ്പിക്കുമ്പോൾ പൂർണചന്ദ്രൻ എന്നുള്ള ആകാരം കിട്ടും എന്ന ഭാവന വ്യക്തമാകും അപ്പോൾ ഇത് ഓരോ സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ ഓരോ വശവും ചിന്തിച്ച് ഭാവന ചെയ്താൽ മനസ്സിന് അതിൽ ഏകാഗ്രതയുണ്ടാകും അമ്മയുടെ വിരാട് രൂപത്തെ വർണ്ണിക്കുമ്പോഴും ഈ പറയുന്ന ഭാവനകൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത് വിരാട് രൂപത്തിലെ വർണ്ണിക്കുന്ന വർണ്ണന ഇനി വരുന്നുണ്ട് ഇപ്പോ സൂര്യനെയും ചന്ദ്രനെയും ചക്ഷുവായിട്ടും ഒക്കെ വർണ്ണിക്കുന്ന വർണ്ണനകൾ വരും അപ്പോൾ അവിടെയും ഇതെല്ലാം ചേർത്തു പറയുന്നുണ്ട് ചേർത്തു പറയുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാകും ഇവിടെ ചന്ദ്രൻ തന്നെയാണ് എന്ന് പറയുന്നില്ല ചന്ദ്രന്റെ ആഭയാണ് ശോഭയാണ് ചന്ദ്രനെ പോലെ കാണുന്നു എന്നർത്ഥത്തിലാണ് അത് രൂപകത്തോടു കൂടിയോ അല്ലെങ്കിൽ ഉത്പ്രേക്ഷയായിട്ടോ ഉപമയായിട്ടോ ഒക്കെയാണ് വർണ്ണനയില് ചേർക്കാൻ കഴിയുക അങ്ങനെ ലലാട വർണ്ണനയുടെ ഭാഗമായിട്ട് ഈ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം അമ്മയുടെ പാട പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം तुतीर्यम्